ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. February 20 നോമ്പിന്റെ രണ്ടാം ദിവസമായ ഇന്ന് അല്പസമയം ചിന്തിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:5-6 വാക്യങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്നലെ പറഞ്ഞിരുന്നു, നോമ്പിന് 3 പ്രധാന ഘടകങ്ങളാണുള്ളത്: പ്രാർത്ഥന, ഉപവാസം, വർജന. അതിൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ അറിയുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവിനോടുള്ള ഒരു സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം അറിയുന്നുണ്ട്. അങ്ങനെ അറിയുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായി ദൈവത്തോട് പറയാൻ നാം തയ്യാറാവുക എന്നതാണ്. അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. മറ്റുള്ളവരെ കാണിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കാണണം എന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം അവർ കാണുന്നതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എന്നാൽ ദൈവത്തിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് ദൈവവുമായുള്ള ഒരു സ്വകാര്യ സംഭാഷണമായി മാറണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സ്വകാര്യതയിൽ ദൈവത്തോട് പറയാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് വിശുദ്ധ നോമ്പിന്റെ രണ്ടാം ദിവസമാണ്. ഈ 50 ദിവസം ഒരു പ്രത്യേക നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ആ പ്രാർത്ഥനയ്ക്ക് ഈ നോമ്പിന്റെ അവസാനത്തിന് മുൻപ് തന്നെ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈ വചനഭാഗം പല പ്രാവശ്യം മനസ്സിൽ ഓർക്കുകയും ധ്യാനിക്കുകയും അത് കാണാതെ പഠിക്കുകയും നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി അത് ഉപയോഗിക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.